ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പുതിയ മേധാവിയായിട്ട് യഹിയാ സിൻവാറിനെ നിയമിച്ചതോടുകൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനലൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു, ഹമാസ് ഇനി ഒരു ചർച്ചക്കും തയ്യാറു പോലുമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ യഹിയാ സിൻവാറിനെയൊക്കെ നിയമിച്ചത് എന്നൊക്കെ തള്ളി മറിച്ച് നടന്ന മൗദൂദി ചാനലൊക്കെ ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടോ? ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ഹമാസിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടിരിക്കുക. ഈ ഇസ്രായേലിനെയൊക്കെ, ഇസ്രായേലിനോടൊക്കെ അമേരിക്കയാണ് മധ്യസ്ഥ ചർച്ചയിലുള്ളത്. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മുടെ മൗദൂദി ചാനലൊന്നും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇപ്പോ ഈ മധ്യസ്ഥ ചർച്ചയൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് മാധ്യമങ്ങളിലൂടെ ഒരു തെറ്റായ വാർത്തയും പ്രചരിപ്പിച്ചിരുന്നു. അതായത് ഈ ഗാസ ഈജിപ്ത് അതിർത്തിയിൽ വെച്ചിട്ട് ഇസ്രായേൽ സൈന്യത്തെയൊക്കെ പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറായി എന്നൊക്കെ അതൊക്കെ ഒരുപാട് മാധ്യമങ്ങളില്ലേ, മൗദൂദി ടൈപ്പ് ചാനൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ, ആ ടൈപ്പ് മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്ന സമയത്ത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ട് ശക്തമായിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഈജിപ്ത് ഗാസ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്കില്ല. അതായത് അവിടെ ആ ഒരു ഇടനായിയുണ്ട്, ഫിലാഡൽഫി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇടനായിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് കാരണവും പറയുന്നുണ്ട്. ഈ ഫിലാഡൽഫി എന്ന ഇടനായി വഴിയാണ് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ആയുധ കടത്തൊക്കെ തന്നെ നടത്താറുള്ളത്. ഇത് ഇസ്രായേലിന് വേണ്ടിയല്ല, മറ്റുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നും വളരെ വ്യക്തമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തില് മൗദൂദി ചാനലിലൊക്കെ ഇരുന്നിട്ട് ഒരു ചർച്ചക്കും തയ്യാറല്ല എന്ന് പറഞ്ഞ് നടന്നത് ഹമാസ് ഇനി ഒരു ചർച്ചക്കും തയ്യാറല്ല, യഹിയാ സിൻവാറിനെയൊക്കെ മേധാവിയാക്കിയത് പോലും അതിനായെന്നൊക്കെ എമ്മാതിരി തള്ള ഈ മൗദൂദി ചാനൽ ഈ ഹമാസിന്റെ ഈ ഒക്ടോബർ 7 മുതൽ അവരും തുടങ്ങിയിട്ടുണ്ട്. വലിയ തള്ള്, വലിയ ഭീകരവാദ സംഘടനകളും വരുന്ന എല്ലാ ഭീകരവാദ സംഘടന ഹമാസ് ആയാലും ഹിസ്ബുള്ളയാണെങ്കിലും ഹൂത്തി ആണെങ്കിലും ഈ ഹമാസിനെയൊന്നും ഈ രാജ്യത്തുനിന്നുള്ള ഒരാൾക്ക് പോലും പിന്തുണക്കാൻ സാധിക്കില്ല. കാരണം ഈ ഹമാസ് നമ്മുടെ രാജ്യം ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കറി ത്വയ്ബയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഖത്തറിലെ ദോഹയിൽ വെച്ച് കൂടിയാലോചനകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരാൾക്ക്, ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ? കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ലഷ്കറി ത്വയ്ബ എന്ന ഭീകര സംഘടനയായിട്ട് പോലും ഈ ഹമാസ് വളരെ അടുത്ത ബന്ധമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹമാസ് എന്ന ഭീകര സംഘടനയായിട്ട് കൂടിയാലോചനകളൊക്കെ നടത്തുന്നത് അല്ലെങ്കിൽ കൂടി കാണുന്നതൊക്കെ തന്നെ ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള, ലഷ്കറി ത്വയ്ബ, അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനകൾ മാത്രമാണ് ഈ ഹമാസുമായിട്ട് വലിയ ബന്ധമുള്ളത്. എന്നിട്ട് ഈ ഹമാസിന് വേണ്ടിയിട്ട് വലിയ വീരവാദങ്ങളാ ഇവിടെ ഇരുന്നിട്ട് ഇവ മൗദൂദികൾ, തീവ്ര ചിന്താഗതിക്കാരും സുടുകളൊക്കെ ഹമാസ് തന്നെ വിജയിക്കും, ഹമാസ് തന്നെ വിജയിക്കും എന്നൊക്കെ യാതൊരു ഉളുപ്പുമില്ലാതെ ലജ്ജയില്ലാതെ വിളിച്ചു പറയാ. യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഹമാസ് കരഞ്ഞ് കാല് പിടിച്ചോണ്ടിരിക്കുക. അത് ഖത്തറിനെ ഇടപെടിപ്പിക്കുന്നു, ഈജിപ്തിനെ ഇടപെടിപ്പിക്കുന്നു, എന്നിട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയില് പരമാവധി ഗാസയിൽ നിന്ന് സകല സൈനികരും പിന്മാറണമോ പിന്മാറണമോ എന്ന് കരയാ. ഈ ഒക്ടോബർ 7 മുമ്പ് വരെ ഈ ഗാസ ഭരിച്ചത് ആരായിരുന്നു? ഈ ഹമാസികളല്ലായിരുന്നു? ഈ ഹമാസ് ഭീകരര് ഇവർക്ക് തോന്നിയതുപോലെ ഗാസ കൊണ്ട് നടക്കുകയായിരുന്നു. എന്നിട്ട് ഈ കണ്ണുകടി എന്നൊക്കെ പറയൂലേ, ഒരു ഒരു എന്താ അതിനൊന്ന് വിശദീകരിക്കാൻ പോലും മനസ്സിലായി. അതായത് ഹമാസ് എന്ന ഭീകര സംഘടന ഈ ഗാസയൊക്കെ വലിയ രീതിയിൽ ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കയറി, അതായത് ഇസ്രായേലിലേക്ക് കടന്നു കയറി അവരാക്രമിച്ചു. അതിനുശേഷമാണ് ഇസ്രായേൽ ഒരു വരവങ്ങ് വന്നിട്ടുണ്ട്. ഇപ്പൊ ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്കാ ഹമാസികള്. അതായത് ഒക്ടോബർ 7 ശേഷം ഹമാസിന്റെ ഒരാൾക്ക് പോലും, പെരിച്ചായികളായിട്ടുള്ള ഒരാൾക്ക് പോലും മാളത്തിൽ നിന്ന് ഒന്ന് തല വെക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയുണ്ട്.
നമ്മളൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കല്ലേ, ഒക്ടോബർ 7-ന് ശേഷം ഹമാസിന്റെ ഏതെങ്കിലും ആളുകൾ തല പൊക്കി പുറത്തു വരുന്നുണ്ടോ? ഒരു സ്ഥലത്തുമില്ല. അവരുള്ളിൽ തന്നെ ഒക്ടോബർ 7 മുതൽ അവർക്കൊന്നും മാന്യം മര്യാദക്ക് പുറത്തിറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. ആ ഹമാസിനേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ ചർച്ചയൊക്കെ ചെയ്തിട്ട് ഹമാസ് പോരാളികളാണ്, ഹമാസെ വിജയിക്കൂ, ഹമാസ് വിജയിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താ? നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും അറിയാം, ഹമാസ് ഗതികെട്ട് ഒരു രക്ഷയുമില്ലാതെ കരഞ്ഞ് കാല് പിടിച്ചോണ്ട് നടക്കുക. ഒരു യഹിയാ സിൻവാറിനെ മേധാവിയാക്കിയിട്ട് ആ ഒരു മേധാവിയെ ഈ ലോകം കാണുന്നില്ലപ്പോ. ഉള്ളിലാ എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞൊരു വീഡിയോ പോലും ഇറക്കാൻ ഈ പറയുന്ന യഹിയാ സിൻവാറിനെ കൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മേധാവിയാക്കിയിട്ട് ആ മേധാവിയെ പുറംലോകം ഇന്നേ വരെ കാണുന്നില്ല. യഹിയാ സിൻവാർ ഇന്നും ഒളിവില്ല. ആ ഗതികെട്ട ഭീകര സംഘടന നമ്മുടെ കേരളത്തിൽ നിന്ന് പിന്തുണയ്ക്കുക. ഈ പിന്തുണക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെയൊക്കെ സദാസമയം നമ്മുടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ വാച്ച് ചെയ്യുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. കാരണം ഈ രാജ്യവുമായിട്ടോ ഈ രാജ്യത്തുള്ള ജനങ്ങളുമായിട്ടോ യാതൊരു കുലബന്ധം പോലും ഇല്ലാത്ത ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ അനുകൂല പോസ്റ്റ് ഇടുന്നുണ്ട് എങ്കിൽ അവരൊക്കെ തന്നെ തീവ്രവാദത്തെ ഭീകരവാദത്തെ അനുകൂലിക്കുന്നവരാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. പ്രത്യേകിച്ച് ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട മേധാവികൾ ഈ ഹമാസുമായിട്ട് കൂടിയാലോചനകൾ നടന്നതോടുകൂടിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെയാണ് ഈ ഹമാസ് എന്ന ഭീകര സംഘടന എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇവിടെ ഒരുപാട് ആളുകൾ കരുതുന്നത് ഹമാസ് ആണ് ഈ യുദ്ധമൊക്കെ വിജയിച്ച് മുന്നോട്ട് പോകുന്നതാ. എന്നെ വിളിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട് ഹമാസ് ശക്തമായ മുന്നേ. അവരോടൊക്കെ തന്നെ പറയാനുള്ള, നിങ്ങൾ ഈ മൗദൂദി ചാനലൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളോ ദേശീയ മാധ്യമങ്ങളോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ, യഥാർത്ഥത്തിൽ എവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് സകല ആളുകൾക്കും തിരിച്ചറിയാമെന്ന്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഹമാസ് എന്ന ഭീകര സംഘടന കൂട്ടക്കരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഗാസയിൽ നിന്നൊന്ന് പിന്മാറി തരുവോ എന്ന് പറഞ്ഞ് കാല് പിടിക്കുക. ഗാസ ഈജിപ്ത് അതിർത്തിയിൽ നിന്ന് പോലും ഇസ്രായേൽ സൈന്യം പിന്മാറില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അംഗീകരിച്ചാൽ, അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. പതുക്കെ പതുക്കെ ഇസ്രായേൽ പറയുന്ന സകലതും കേട്ടിട്ട് ഈ യുദ്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതും.